ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സച്ചു ടെക്നിൽഗിരീസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ബ്രെഡ് മസാല ഉണ്ടാക്കാൻ പോവുകയാണ്. ഈവനിങ് ടൈമിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണിത്. അപ്പോൾ നിങ്ങളെ പരിക്ക് ഒരു പെട്ടെന്ന് വിരുന്നാൽ വരിക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കുക. വേറെ ചാനലിലൊന്നും നിങ്ങൾ ഇങ്ങനത്തെ ഒരു റെസിപ്പി കണ്ടുക്കൂല. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടുതൽ ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ അല്പം മല്ലിച്ചപ്പും പുതിനയും ഒരു രണ്ട് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് ടേബിൾ സ്പൂണും തക്കാളി മൂന്നെണ്ണം ഉള്ളി ഒരു നാലെണ്ണം ഇതെല്ലാം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ട മസാല അര ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ ബിരിയാണി മസാല, ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, ഒന്നര ടേബിൾ സ്പൂൺ മുളകും പൊടി. അപ്പോൾ ഗ്യാസ് കത്തിച്ച് നമ്മൾക്ക് അതിലോട്ട് ഒരു ഫ്രൈ പാൻ വെക്കാം. ഒരു 50 ml എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾക്ക് മുറിച്ചു വെച്ചുള്ള സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ സവാള നന്നായി വഴണ്ടി കിട്ടുന്നത് വരെ, ഒരു ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നത് വരെ നമ്മൾക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം കുറച്ചൊക്കെ വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇനിയും കുറച്ച് നേരം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി വഴറ്റിയെടുക്കാം. അപ്പോൾ ഇനി നമ്മൾക്ക് ഇതിലോട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള 4 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇത് 2 ടേബിൾ സ്പൂണോളം ഉണ്ടാവും. ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് നമ്മളെ ആവശ്യത്തിന് അത്രയില്ല, കുറച്ച് അല്പം ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾക്ക് നന്നായി ഉപ്പ് എല്ലാ ഭാഗത്തിലേക്കും എത്തുന്ന വഴി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി മാറ്റി വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കുക. ഇനി തക്കാളി എല്ലാം നമ്മൾക്ക് വെന്ത് നന്നായി ഉടനെ കിട്ടണം. ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾക്ക് മാറ്റി വെച്ചിട്ടുള്ള എല്ലാ മസാല ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനി നമ്മൾക്ക് മസാല ഒക്കെ നന്നായി എല്ലാ ഭാഗത്തിലേക്കും എത്തിട്ട് മതി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏകദേശം എല്ലാ ഭാഗത്തിലേക്കും എത്തിക്കണം. ഇനി നമ്മൾക്ക് തക്കാളി നല്ല വെന്ത് ഉടനെ കിട്ടണം. അപ്പോൾ ഫ്രണ്ട്സ്, തക്കാളി വേവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇതിന് ഇതൊരു 2 മിനിറ്റ് മൂടി വെക്കാം. നമ്മൾക്ക് വേണമെങ്കിൽ ഇനി കുറച്ച് അല്പം വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് കൊടുത്താൽ എത്ര നല്ല പെട്ടെന്ന് ആയി കിട്ടും. ഇനി നമ്മൾക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾക്ക് ഇത് 2 മിനിറ്റ് കൂടി ഒന്ന് മൂടി വെക്കാം. ഇത് 2 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ആ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾക്ക് ഇനി അല്പം പുതിന ഇട്ട് കൊടുക്കുക. ഇനി മാറ്റി വെച്ചിട്ടുള്ള മല്ലിച്ചപ്പ് കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾക്ക് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ മസാല മാറ്റി വെച്ചിട്ടുണ്ട്. ആ മസാല ഒരു ബ്രെഡ് എടുത്ത് ആ ബ്രെഡിൻ്റെ മുകളിൽ എല്ലാ ഭാഗത്തിലേക്കും എത്തണ മാതിരി ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കുക. ശേഷം അതിൻ്റെ മുകളിലോട്ട് ഒരു ബ്രെഡ് എടുത്ത് നമ്മൾക്ക് ഫുള്ളായിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമ്മൾ ഓവനിലോട്ട് ചൂടാവാൻ വെക്കണം. ഒരു 1 to 4 മിനിറ്റ്സ് വരെ നമ്മൾ ചൂടാവാൻ വെക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ഭാഗത്തേക്കും നല്ല ചൂടായി കിട്ടണം. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ ബ്രെഡ് മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. അപ്പോൾ ഇഷ്ടപ്പെട്ടപ്പോൾ തന്നെ ലൈക്ക് അടിക്കൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടുതൽ ബെൽ ഐക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ പുതിയ വീഡിയോ ആയി വരുന്നതായിരിക്കും. ബൈ ബൈ.